നമസ്കാരം, വാര്യത്ത് ക്രാഫ്റ്റ്സ് ആൻഡ് ടേസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രമേശ് വാര്യത്ത്. ഇന്ന് നമ്മൾ ഒരു പഴയ മട്ടിലുള്ള വറുത്ത് തേങ്ങ വറുത്തരച്ച ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്നതാണ്, നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ അധികം വൈകാതെ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക. പോവാം തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയിലേക്ക്. നമുക്ക് ഒരു രണ്ട് സവാള, അര കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ രണ്ട് സവാള ഞാൻ അരിഞ്ഞു. ഇതൊരു ഒരു തക്കാളി, ഒറ്റ തക്കാളി ചെറുതാക്കി അരിഞ്ഞേക്കാം. ഇപ്പം ഇത് നമ്മൾക്ക് ചതയ്ക്കാനുള്ള സാധനങ്ങളാണ്. ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി. ഇത് ചതച്ച് വെക്കാനുള്ളതാണ്. ഇത് അരയ്ക്കാനുള്ള, വറുത്ത് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. തേങ്ങ, കുരുമുളക്, മല്ലി, പച്ചമല്ലി, ഒരു നാല് വെളുത്തുള്ളി അല്ലി, ഒരു നാല് ചെറിയ ഉള്ളി, ഒരു രണ്ട് കഷ്ണം പട്ട, പെരിഞ്ജീരകം ഒരു നുള്ള്, സാധാരണ ജീരകം ഒരു നുള്ള്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ വറുത്തിട്ട് നന്നായി ചുകക്ക വറുത്തിട്ട് അരച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് വറുത്തരച്ച ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അരക്കുന്നതിന് മുമ്പ് ഒരു കുറെ ഒരു ചെറിയൊരു പിടി കറിവേപ്പില കൂടി അരക്കുന്നതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും മറ്റു സാധനങ്ങളും കൂടി ചേർത്ത് വറുത്തതാണിത്. നല്ല ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്. ഈ രീതിയിൽ വറക്കണം. എന്നിട്ടിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടിയാണ്. ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മൺചട്ടിയിലായിരിക്കും നന്നാവുക. വെറുകടുപ്പിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു സ്വാദ് വേറെ തന്നെയാണ്. നമ്മൾ ലേശം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നല്ലത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാടൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റു ഓയിലുകൾ അത്ര നല്ലതല്ല. ഞാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ലേശം ഒരല്പം പെരിഞ്ചീരകം ആ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇടാം. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ രണ്ട് കഷ്ണം പട്ട അതിലേക്ക് ഇട്ടു, ഒരു പിടി കറിവേപ്പിലിട്ടു. അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സവാള അരച്ചു സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു വരാൻ, വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് അതിലേക്ക് കൊടുക്കാം. ലേശം കൂടി അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നീട് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അടുത്ത സംഗതികൾ ചേർത്ത് കൊടുക്കാം. വഴന്ന് കിട്ടാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചതച്ച് വെച്ചത് അതിലേക്ക് ചേർക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകണം. അതാണ് ഈ ചിക്കൻ കറിയിലൊക്കെ രുചി കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ഇത് ശരിക്കും മൂപ്പാവില്ല. അപ്പം നന്നായിട്ടിത് മൂക്കണം. ആ പച്ചമണം മുഴുവൻ മാറുന്നത് വരെ അത് അടുക്കി പിടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. സവാളയും ഈ ഇഞ്ചിയും എല്ലാം കൂടെയുള്ള മിക്സ് നന്നായിട്ട് പിന്നെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇടാം. ഉരുളക്കിഴങ്ങ് എന്തിനാന്ന് വെച്ചാൽ ഇത് ഈ നാടൻ വറുത്തരച്ച കറിയല്ലേ. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെയുള്ള കറി കിട്ടുമ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രമേ കിട്ടുള്ളൂ. എങ്കിലും അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. സകല മഞ്ഞൾ പൊടി, അല്പം മുളക് പൊടി, മുളക് പൊടി അനുസരിച്ച് എരിവിനൊക്കെ അനുസരിച്ച് ചേർക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് മല്ലിപ്പൊടി, മല്ലി നമ്മൾ പച്ചമല്ലി കുറച്ച് ആ അരക്കിൻ്റെ ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു ലേശത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. ഒരു നിറത്തിന് നല്ല നിറം കിട്ടും. അതിന് വേണ്ടിയിട്ട് അത് ഒരു ലേശത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മൂത്ത് വരണം. ഇതിൽ കിടന്നിട്ട് അത് മൂക്കണം. അപ്പം നന്നായിട്ട് ആ മിക്സ് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, ആ വറുത്ത മണം.
ഒരു പഞ്ചായത്ത് നിറയെ ഉണ്ടാവും ഈ മണം. പണ്ടൊക്കെ നാടൻ ചിക്കൻ കോഴിയെ കൊണ്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ നല്ല മിക്സ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം നല്ല നിറായി. അതിലേക്ക് നമുക്ക് തക്കാളി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ആ തക്കാളി നന്നായിട്ടൊന്ന് വാടി, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പ്രധാന ഐറ്റം ആ കഷ്ണം വഴി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവനെ നന്നായിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് പിടിക്കണം. നല്ല മണം വരുന്നുണ്ട്, നല്ല നിറം. അപ്പൊ നമ്മുടെ ചിക്കൻ അതിലൊന്ന് നന്നായിട്ട് ആ മസാല കടന്നൊന്ന് മിക്സായിട്ടുണ്ട്. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ തന്നെ നല്ല മണം പൊന്തി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് കറിയാണ്, റോസ്റ്റ് പോലെയല്ല, ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കിടന്ന് അടച്ചു വെച്ച് ചിക്കൻ വേവട്ടെ. അല്പം കൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്, കുറച്ച് കറിയുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിന്ന് കുറച്ച് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം തിളച്ചു വരും. ഓക്കെ, ഇനി നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഞങ്ങൾക്കൊന്ന് വറ്റിയിട്ടുണ്ട്. നല്ല മെന്തിക്കണം കേട്ടോ, ഈ നല്ല മെന്തിട്ടുണ്ട്, കിഴങ്ങൊക്കെ നല്ല മെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മുടെ പ്രധാന പരിപാടി ആരത് ചേർക്കാം. കുറച്ച് വെള്ളം ഇതിൽ ചേർത്തിട്ട് അപ്പൊ നമ്മളിതിൽ അരവ് ചേർത്തിണ്ട്. ഇനി ഇതൊന്ന് തണച്ച് ഈ അരവിലെ ചുവക്കൊന്ന് മാറട്ടെ, ഒരല്പം നേരം കൂടി അടച്ചു വെക്കാം. അപ്പൊ നമ്മള് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും, തേങ്ങ അരച്ച് ചേർത്തതിന്റെ അരപ്പ് ചേർത്തതിന്റെ ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഒന്നുകൂടി തുറന്നു നോക്കാം. അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം. നല്ല കൊഴു കൊഴുങ്ങനുള്ള കുറു കുറുങ്ങനുള്ള വറുത്തരച്ച ചിക്കൻ കറി, അതിന്റെ അവസാന ഘട്ടത്തിൽ നാവിൽ വെള്ളം ഊറുന്നുണ്ട് എനിക്കിപ്പോ. വാങ്ങി വെക്കാം. അപ്പൊ നമുക്ക് നല്ല ഒരു തെരികയിലേക്ക് തെരികയുടെ മുകളിലേക്ക് നമുക്കിത് വാങ്ങി വെക്കാം. നമ്മൾ ആ മംഗളകർമ്മം നടത്തുകയാണ്, വറുത്ത ഉള്ളി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോ വറുത്തരച്ച് വറുത്തിട്ട ചിക്കൻ കറിയാണ് ഈ കാണുന്നത്. അതിന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കത് കഴിച്ചു നോക്കേണ്ട കർമ്മം കൂടിയുള്ളൂ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി കഴിച്ചു നോക്കുന്ന വീഡിയോ കാണിക്കാൻ സാധിക്കാതെ വന്നു. അത് ആ വീഡിയോക്ക് നമ്മൾ എടുത്തിരുന്നു, പക്ഷെ ചോറെല്ലാമൊക്കെ ഒഴിച്ച് കഴിക്കുന്നത്. പക്ഷെ വീഡിയോക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നം. അപ്പോൾ ഒരിക്കൽ കൂടി എന്നാൽ എടുത്ത് ഒന്നുകൂടി ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും വറുത്തരച്ച ചിക്കൻ അടിച്ച് ഫിനിഷ് ചെയ്തിരുന്നു. എന്തായാലും സംഗതി വളരെ നന്നായിരുന്നു, നല്ല ടേസ്റ്റ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നല്ലൊരു ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പൊറോട്ടയിലേക്കൊക്കെ ഒഴിച്ച് കഴിക്കാവുന്ന കറിയാണ്. ഏതായാലും നമുക്ക് മറ്റ് കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ, യാത്ര ഫ്രം രമേശ് വാര്യത്ത്.